കലയെ കൊലപ്പെടുത്തിയത് എങ്ങനെ, എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു, അവയൊക്കെ എവിടെയാണ്? ഈ കൊലപാതകത്തിൽ പങ്കാളിയായത് ആരൊക്കെ? ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ എന്തൊക്കെയുണ്ട് പോലീസിന്റെ കയ്യിൽ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കലയുടെ ഭർത്താവായിരുന്ന ഒന്നാം പ്രതിയായ ഇപ്പോൾ ഇസ്രയേൽ ആണ് എന്ന് പോലീസ് വിശ്വസിക്കുന്ന അനിലിനെ എങ്ങനെ നാട്ടിൽ എത്തിക്കും? ബിദിൻ അംദാസ് ചേരുകയാണ് അന്വേഷണ വിവരങ്ങളുമായി. ബിദിൻ, നമ്മൾ 6 ചോദ്യങ്ങൾ കണ്ടു. പോലീസ് അന്വേഷണം ഏതെല്ലാം വഴിക്കാണ്? അനുപ്, അതിസങ്കീർണമായാണ് കേസന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പോലീസിന് ഇപ്പോഴും കൊലപാതകം നടന്നു എന്നുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിത്തറ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നതാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നത്. പ്രതികൾ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ പോലും കൊലപാതകം നടന്ന തീയതിയോ അല്ലെങ്കിൽ എങ്ങനെ കൊന്നു, എന്ത് ആയുധം ഉപയോഗിച്ചു എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും വ്യക്തത വരാനുണ്ട്. ഇതിൻ്റെ എല്ലാം അന്തിമമായി ഒരു കൃത്യമായ ചിത്രം പോലീസിന് ലഭ്യമാകണമെങ്കിൽ അനിലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യണം. മറ്റ് പ്രതികൾ നൽകുന്ന മൊഴികളിൽ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒരുപാടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അനിലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിൽ തന്നെ അനിലെ ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായി എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. അപ്പോഴെല്ലാം മൃതദേഹം പോലും കിട്ടാത്ത ഒരു കൊലപാതക കേസിൽ എങ്ങനെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും വലിയ ആശങ്ക. നിലവിലിപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടിയിട്ടുള്ള ശരീരാവശിഷ്ടങ്ങളും മറ്റും DNA പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലം വരുന്ന ഏത് ദിവസം എപ്പോഴേക്കും വരും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൂടി കിട്ടി നിലവിലുള്ള സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ചേർത്തുകൊണ്ട് ഈ കേസിനെ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോഴെല്ലാം ഏറ്റവും നിർണായകമാകുക അനിലിൻ്റെ മൊഴി തന്നെയാണ്. ഇനി ആ സെപ്റ്റിക് ടാങ്കിന് അപ്പുറത്തേക്ക് മറ്റെവിടേക്കെങ്കിലും മൃതദേഹം മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ആ പോലീസിനുണ്ട്. ഇതുകൊണ്ടാണ് അനിലുമായി ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളെ അടക്കം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. പരമാവധി എന്തൊക്കെ തെളിവുകൾ കിട്ടുന്നോ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ആരെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയുമോ, മൊഴിയെടുക്കാൻ കഴിയുമോ എല്ലാം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അനൂപ്.